നമസ്കാരം. അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കാരണം എതിരാളികളുടെ എതിർശബ്ദം ഉയർത്തുന്നവരുടെ എന്തിന് അനുഭാവികളുടെ പോലും ഫോൺ കോളുകൾ ചോർത്താൻ പെഗാസസ് എന്ന സ്പൈവെയർ ഉപയോഗിച്ചതിൽ ഓരോ ചോദ്യവും ഉയരുന്നത് കേന്ദ്ര സർക്കാരിന് നേരെ തന്നെയാണ്. കാരണം പെഗാസസ് എന്ന സ്പൈവെയർ അത് നിർമ്മിക്കുന്ന കമ്പനി സർക്കാരുകൾക്ക് മാത്രമേ വിൽക്കൂ എന്നത് തന്നെയാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകാത്ത കേന്ദ്രത്തിനെ ഇപ്പോൾ സഖ്യകക്ഷികൾ തന്നെ വിമർശിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പെഗാസസ് വിഷയത്തിൽ സർവകോണുകളിൽ നിന്നും സർക്കാരിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. ഇതിനിടയിൽ പെഗാസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എഡിറ്റേഴ്സ് ഗിൽഡും സുപ്രീം കോടതിയെ സമീപിച്ചു. മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ നിരീക്ഷണത്തിലാക്കിയതിൽ SIT അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ സർക്കാരിന് അവകാശമില്ല. എന്തിനിടപെട്ടു എന്ന് അന്വേഷിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം പെഗാസസ് വിഷയത്തിൽ സമാന്തര പാർലമെന്റ് സംഘടിപ്പിച്ച പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സൈക്കിളിൽ പാർലമെന്റിൽ എത്തിയാണ് ഇന്ന് പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചത്. സഭ തടസ്സപ്പെടുത്തിയവർ മാത്രമായി പ്രതിപക്ഷം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. പെഗാസസ് ഫോൺ ചോർത്തൽ, കാർഷിക നിയമം തുടങ്ങിയവയിൽ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം കടുപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ഒത്തുചേർന്നിരുന്നു. പ്രക്ഷോഭ പരിപാടികൾ ഒറ്റക്കെട്ടായി ആസൂത്രണം ചെയ്യുകയായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇദ്ദേഹം ഒരുക്കിയ പ്രഭാത വിരുന്നിന്റെ ലക്ഷ്യവും ഇതുതന്നെയായിരുന്നു. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിൽ സംഘടിപ്പിച്ച പ്രഭാത വിരുന്നിൽ 100 കോൺഗ്രസ് MPമാർ ഉൾപ്പെടെ വിവിധ നേതാക്കൾ പങ്കെടുത്തു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും ഒത്തുചേരൽ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ശബ്ദം കൂടുതൽ ശക്തി നൽകും. ഈ ശബ്ദം അടിച്ചമർത്താൻ BJPക്കും RSSനും പ്രയാസമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ആദ്യമായി തൃണമൂൽ കോൺഗ്രസും പങ്കുചേർന്നുവെന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. മുൻയോഗങ്ങളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു. പെഗാസസ് വിഷയം കത്തിപ്പടരുന്നതിനിടെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒത്തുചേരൽ എന്നതും BJP കേന്ദ്രങ്ങളെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. പെഗാസസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും NDA ഘടകകക്ഷിയായ JDUവും രംഗത്തെത്തിയിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ എഡിറ്റേഴ്സ് ഗിൽഡും ഈ പെഗാസസ് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.